ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ഓണം സ്പെഷ്യൽ ഒരു വിഭവമായ കൊല്ലം തിരുവനന്തപുരം സൈഡിലുള്ള മുന്തിരിക്കൊത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മുന്തിരിക്കൊത്ത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കിച്ചണിലേക്ക് പോയാലോ? അപ്പോൾ ഞാനൊരു പാനിലേക്ക് കുറച്ച് പയറിടുകയാണ് കേട്ടോ. ഒരു 1/4 കിലോ പയറുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പയറ് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ വറുത്തെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പരിപ്പ് കറിക്കൊക്കെ വറുത്തെടുക്കുന്നത് പോലെ വറുത്തെടുത്താൽ മതി. നമുക്ക് എന്തായാലും മിക്സിയിൽ നന്നായിട്ട് ഒരു റവയുടെ ഒക്കെ ഒരു പരുവത്തിൽ നമുക്ക് പൊടിച്ചെടുക്കണം. അതേപോലെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ വറുത്ത് നമുക്ക് നന്നായിട്ട് വറുത്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് അതുപോലെ ഒരു പാനിലേക്ക് ഒരു മുറി തേങ്ങ, ഒരു വലിയ മുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കണക്കെന്ന് വെച്ചാൽ 1/2 കിലോ പയറിന് ഒരു മുറി തേങ്ങയാണെന്ന് അർത്ഥം. അതായത് 1/2 കിലോ പയറാണെങ്കിൽ നമുക്കൊരു വലിയ തേങ്ങ എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഈ തേങ്ങയും കൂടി നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കണം. വറുത്തെടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു ചമ്മന്തിപ്പൊടിയുടെയൊക്കെ ഒരു പരുവത്തിലല്ലേ. തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് തേങ്ങയും വറുത്ത് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് നമുക്കൊരു 1/2 കിലോ ശർക്കര പാനിയാക്കി എടുക്കണം. പാനിയാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റ നൂൽ പരുവം ഒന്നും വേണ്ട. നന്നായിട്ട് ശർക്കര തിളച്ച് അതിൻ്റെ ആ ഒരു പതയൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞ് അതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമല്ലോ. അപ്പോൾ ആ അതൊക്കെ അങ്ങ് നമുക്ക് അരിച്ച് മാറ്റി നന്നായിട്ട് പാനിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കര പാനിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നാൽ മതി കേട്ടോ, ജസ്റ്റ് ഒന്ന് ആ വെള്ളത്തിൻ്റെ ഒന്ന് തിള വന്നാൽ മതി. അപ്പോൾ നമുക്കിനി ഇത് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ പയറ് മിക്സിയിലേക്കിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. റവയുടെ പരുവത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഞാനിവിടെ പൊടിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ലെങ്തി ആവണ്ടെന്ന് വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണേ. ഇനി അടുത്തതായി നമുക്കിതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇടാം. ആദ്യം നമുക്ക് തേങ്ങ വറുത്തതിടാം. ഇനി നമുക്ക് പയർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇനി 1 ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ പഞ്ചസാരയായിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യൂടെ, അത് ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം, ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചെയ്താൽ മതിയേ. അപ്പോൾ ഈ നെയ്യും കൂട്ടിയിട്ട് നമുക്ക് ഈ ശർക്കര പാനി ഒഴിച്ച് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, നന്നായിട്ട് മിക്സായി വരുന്നുണ്ട്. ഇങ്ങനെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കണം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലാണ് ഉരുളകളാക്കി എടുക്കുന്നത്. ഇനി നമുക്കിത് മുക്കി പൊരിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് പൊടിച്ച ഫൈൻ പൗഡറാണ്. അപ്പോൾ അരിപ്പൊടി എടുത്തിരിക്കുന്നു. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ആഡ് ചെയ്യുകയാണ്. ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ മധുരമായിട്ടുള്ള ഡിഷല്ലേ. ഇനി ഇത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, നല്ല പേസ്റ്റ് രൂപത്തിൽ. അതായത് നമുക്കിങ്ങനെ ആ ഉരുളകളെല്ലാം മുക്കി പൊരിക്കത്തക്ക രീതിയിൽ, കോട്ടായിട്ട് ഇരിക്കത്തക്ക രീതിയിൽ, എന്നാൽ അധികം ലൂസും ആവരുത്, എന്നാൽ അധികം കട്ടി ആവരുത്, ആ രീതിയിൽ നമുക്കിത് കലക്കിയെടുക്കാം. എന്നിട്ട് ഈ ബാറ്ററിൽ മുക്കി നമുക്ക് ഓരോ ഉരുളകളും മുക്കി പൊരിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ നമുക്ക് ഓരോ ഉരുളകളാക്കി മുക്കി പൊരിച്ചെടുക്കുക. അപ്പോൾ ഇത് എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളൂ. നമ്മുടെ ഈ പയർ വറുത്ത് പൊടിച്ചേക്കുന്നതാണ്, അതുപോലെ തേങ്ങയും നന്നായിട്ട് വറുത്തതാണ്. ശർക്കര പാനിയും തിളച്ചതുകൊണ്ട് ചീത്തയാവുകയില്ല. ഓരോ ഉരുളകളും നമുക്ക് ഇതേപോലെ മുക്കി വറുത്തെടുക്കുക കേട്ടോ. ഓക്കേ, അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ നൊസ്റ്റാൾജിക് മുന്തിരിക്കൊത്ത് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിത് ആറുമ്പോൾ ഏതെങ്കിലും കണ്ടെയ്നറിൽ അടച്ചു സൂക്ഷിച്ചാൽ കുറേ നാൾ ഇരുന്നോളൂ കേട്ടോ. ഗൾഫ് കൺട്രീസിലേക്കോ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഇത് കൊടുത്തയച്ചാൽ കുറേ നാൾ ഇരുന്നോളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. എൻ്റെ റെസിപ്പി അല്ല, നമ്മുടെ റെസിപ്പി എന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ നമ്മുടെ മുത്തശ്ശിമാർ തയ്യാറാക്കി വരുന്ന മുന്തിരിക്കൊത്ത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. എന്തിനാ ഇങ്ങനെ മടിക്കുന്നത്? ഒട്ടും മടിക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.